നമസ്കാരം എല്ലാവർക്കും ഓണദിന ആശംസകൾ അറിയിക്കുകയാണ് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ദാ ഇപ്പോൾ ആറ്റിങ്ങലിലും എല്ലാവരും ഒരു ഓണപ്പാച്ചിലിന്റെ തിരക്കിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല തിരക്കാണ് നമ്മുടെ ഇവിടെയൊക്കെ ദാ വാഹനങ്ങൾ പോകുന്നു ആൾക്കാരൊക്കെ പോകുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമൊന്നും നമുക്ക് അധികമൊന്നും ഓണം ഭയങ്കരമായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല ഈ വർഷം ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നത് കൃത്യമായിട്ട് അനർത്ഥമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്തായാലും എന്തൊക്കെയാണ് ആറ്റിങ്ങലിലെ ഓണപ്പാച്ചിൽ കാഴ്ചകളെന്ന് നമുക്ക് കാണാം നമ്മുടെ ഈ ഓണ തിരക്കിനിടയിൽ അനൂപ് നമ്മോടൊപ്പം ചേരുകയാണ് അനൂപ് നമസ്കാരം നമസ്കാരം ഹാപ്പി ഓണം ഹാപ്പി ഓണം ആ പിന്നെ എങ്ങനെ പോകുന്നു ആറ്റിങ്ങൽ ഇറങ്ങിയപ്പോൾ വൈകിട്ട് ആറ്റിങ്ങൽ നല്ല തിരക്കാണ് നല്ല തിരക്കാണ് ഓക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതോ ഇനിയും സാധനങ്ങൾ പച്ചക്കറി തുടങ്ങാൻ പോകുന്നതേ പോകുന്നേ ഉള്ളൂ ഓക്കെ ഓണ സ്പെഷ്യൽ തന്നെയാണ് എന്താ പേര് ദർശന ലക്ഷ്മി ദർശന ദർശന ഓക്കെ ദർശന ദർശന എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ ചെയ്തേക്കുന്നത് മനസ്സിൽ എന്തൊക്കെ വാങ്ങിക്കാനാണ് ഡ്രസ്സസ് അനൂപിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഓണാശംസകളും താങ്ക്യൂ താങ്ക്യൂ ഓക്കെ ആറ്റിങ്ങലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അകത്താണ് ഞാൻ നിൽക്കുന്നത് അതാ നമ്മുടെ ആകാശ് ബേക്കറി ശ്രീമാൻ ഷാജി നമ്മോടൊപ്പം ചേരുകയാണ് ഷാജി സാർ നമസ്കാരം നമസ്കാരം ഹാപ്പി ഓണം ഹാപ്പി ഓണം തിരക്കൊക്കെ തിരക്കൊക്കെ കുറവാണ് കുറവാണ് കോവിഡ് കാലമായതുകൊണ്ടും ജനങ്ങൾ ആരും പുറത്തിറങ്ങുന്നില്ല ഓണപ്പാച്ചിൽ ഓണപ്പാച്ചിലിന്റെ ഒരു തിരക്കില്ല യഥാർത്ഥത്തിൽ ഇല്ല പൂർണ്ണമായി നോക്കിക്കഴിഞ്ഞാൽ ഇല്ല 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 പൂർണ്ണമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓണപ്പാച്ചിലിന്റെ ഇതില്ല എന്നാലും നമ്മള് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കച്ചവടങ്ങളൊക്കെ കുറവ് തന്നെ കുറവാണ് പക്ഷേ എനിക്ക് പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ ആറ്റിങ്ങലേക്ക് കയറുമ്പോൾ നല്ല തിരക്കാണല്ലോ കാണുന്നത് നമ്മളാ റോഡിൽ വണ്ടി വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ വാഹനങ്ങളുടെ തിരക്കുണ്ട് വാഹനങ്ങളുടെ തിരക്കേ ഉള്ളൂ അല്ലാതെ കസ്റ്റമർ കുറവാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ കോവിഡ് മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാകാം ആകാം അത് തന്നെ പേടിച്ചാരും പുറത്തിറങ്ങുന്നില്ല എല്ലാരും പുറത്തിറങ്ങുന്നില്ല ശരി എന്നാലും സന്തോഷം ഞങ്ങളുമായിട്ട് ആ നിമിഷങ്ങൾ പങ്കിട്ടതല്ലേ ഒരു പക്ഷേ ഈ രണ്ട് വർഷത്തിന് ശേഷം വരുന്ന ഇനിയുള്ള ഓണം എങ്ങനെയാകും എന്നുള്ളൊരു പ്രതീക്ഷ അടുത്ത തവണയെങ്കിലും നമുക്ക് കോവിഡ് എല്ലാം മാറി കിട്ടുമെന്നുള്ള ദൈവേശത്തിൽ നമ്മൾ നോക്കുന്നു താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് ഹാപ്പി ഓണം ഒരിക്കൽ കൂടി അപ്പോൾ നമ്മളിതാ ഒരു ടീമിനോടൊപ്പം നിൽക്കുകയാണ് എന്താ പേര് എൻ്റെ പേര് വിഷ്ണു വിഷ്ണു ഏത് വണ്ടിയാണിത് എൻ്റെ പേര് ശ്രീകുട്ടൻ ശ്രീകുട്ടൻ സംഗീതം തന്നെയാണോ ഓക്കെ എങ്ങനെയുണ്ട് തിരക്കൊക്കെ ഓണ തിരക്കാണ് ആറ്റിങ്ങലും മൊത്തത്തിൽ പൊതുവെ ഉണ്ട് തിരക്കാണ് ഇപ്പൊ വന്നത് ഒരു 10-12 മിനിറ്റ് അടുത്ത് ഗേൾസ് സ്കൂളിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ എത്താനായിട്ട് ഓക്കെ ഓക്കെ എങ്ങനെ ആൾക്കാരൊക്കെ വളരെ നന്നായിട്ട് തന്നെ വണ്ടി എടുക്കാനുള്ള സമയമല്ലേ ശരി അപ്പൊ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓക്കെ ഓക്കെ അപ്പോൾ ആറ്റിങ്ങലിൽ ഏറ്റവും തിരക്കുള്ള ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അതായത് നമ്മുടെ അവിടെ നമ്മുടെ പാലസ് റോഡാണ്
അപ്പുറത്തെ നമ്മുടെ ചന്തയിലേക്ക് പോകുന്ന വഴിയാണ് ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് ഇതുവഴി പോകുന്നുണ്ട് ഓണം ആഘോഷങ്ങൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങൾ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ സാധനങ്ങളൊക്കെ തകൃതിയായിട്ട് വിൽക്കുകയാണ് നമസ്കാരം എന്താ പേര് ജയൻ 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 ചേട്ടാ എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണോ സാധനം വാങ്ങിക്കുകയാണ് എന്തൊക്കെ വാങ്ങിച്ചു വാങ്ങാൻ പോകുന്നേ ഉള്ളൂ വാങ്ങിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് സ്പെഷ്യൽ ഒന്നുമല്ല പച്ചക്കറി 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 ഓക്കെ ഓക്കെ അപ്പോൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് ജയൻ ചേട്ടൻ നിൽക്കുകയാണ് താങ്ക് യു ഹാപ്പി ഓണം ദാ ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഓണം ഇതിൻ്റെ നമ്മുടെ പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കൃത്യമായ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് കൗതീസ് കൗതീസ് മലയാളി തമിഴ് തമിഴ് എപ്പോഴും ഇരിക്കും നല്ലാ ഇരിക്കാം നല്ലാ ഇരിക്കും സുമാർ എപ്പോഴും ബിസിനസ് എപ്പോഴും ഇരിക്കും കച്ചവടം രണ്ട് ദിവസം കുറവ് ചേട്ടാ സുമാർ തന്നെ തമിഴ്നാട്ടിലേക്ക് ഓണം ഇങ്ങനെ ഓണം അങ്ങ ഓണം ഇല്ല ദീപാവലി മാത്രം പഴയ എല്ലാ വർഷത്തെയും പോലെ ആൾക്കാരെല്ലാം ഉണ്ട് 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 അപ്പോൾ രണ്ട് സൈഡ് ഉണ്ട് അതായത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊറോണ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ട് മറ്റൊരു വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബിസിനസ്സും ഉണ്ട് ഉണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രൈവറ്റ് ബസ്സെല്ലാം കുറവാണ് അതിനാൽ അത്രയ്ക്കും തള്ളില്ല എങ്കിൽ തന്നെയും ഇവിടെ പൊതുവേ നല്ല ട്രാഫിക് ബ്ലോക്കും എല്ലാം ഉണ്ട് 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 ഓക്കെ ട്രാഫിക്കിനൊക്കെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ട്രാഫിക്കിനെ എങ്ങനെ അതിജീവിക്കാം കഴിവതും നമ്മുടെ പാർക്കിംഗ് ഏരിയ പറയുന്ന പോലീസ് പറയുന്ന ഏരിയയിൽ പാർക്ക് ചെയ്യുക അല്ലാത്ത മെയിൻ റോഡിലൊന്നും പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പോലീസിന്റെ സഹകരണം ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ആറ്റിങ്ങലിൽ വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെയാണ് രീതി എന്നാണ് എന്റെ വിശ്വാസം താങ്ക് യു അൽക്കുമാർ എനിവേ ഹാപ്പി ഓണം ഒരുപാട് നാളിന് ശേഷം കണ്ടതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു ഓക്കെ എന്റെ പ്രിയ സുഹൃത്താണ് എന്നോട് പഠിച്ച പ്രിയ സ്നേഹിതനാണ് അപ്രതീക്ഷിതമായി കണ്ടതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഞ്ഞക്കോടിയാണ് ഓണക്കോടി അതുപോലെ തന്നെ മഞ്ഞക്കോടി ഇതാ മഞ്ഞക്കോടിയൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചേട്ടനുണ്ട് ചേട്ടാ എന്താ പേര് വിജയൻ വിജയൻ എന്നാണ് പേര് എവിടെയാണ് ഇവിടെ എവിടെയാണ് ബാലരാമപുരം ചേട്ടാ ഇത്തവണ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഓണമൊക്കെ ഇത്തവണ എങ്ങനെയാണ് ആറ്റിങ്ങലത്തെ ഓണം മാറ്റിങ്ങള് പഴയതുപോലെ ഒന്നുള്ള ഇതില്ല ക്ലച്ച് പിടിക്കുന്നില്ല മഞ്ഞക്കോടിയൊക്കെ എങ്ങനെ പോകും നാളെ കൊണ്ട് പറയാൻ പറ്റും നാളെ കൊണ്ട് പറയാൻ പറ്റില്ല ഇല്ല ഇല്ല ഓക്കെ ഓക്കെ നാളെ ചെലവാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മളെ കളിപ്പിച്ചിട്ടില്ല മഞ്ഞ പിറ്റെന്നെങ്കിലും ചെലവാകും ഊരാടത്തിന് ചെലവില്ലെങ്കിൽ ഉത്തരാടത്തിന് കൃത്യമായിട്ട് ചെലവാകും അപ്പൊ ഉത്തരാടത്തിന്റെ വില ഒരുപക്ഷെ തിരുവോണത്തിലാണെങ്കിലും തിരുവോണത്തിന്റെ രാവിലെയും പോയിട്ടുണ്ട് അങ്ങനെ വലിയ നമ്മളെ ഇതുവരെ മലപ്പിച്ചിട്ടില്ല ഒരു ദിവസം അല്ലെങ്കിൽ അത് പിറ്റന്നായിരുന്നാലും നമുക്ക് പോകും പഴയതുപോലെയുള്ള തിരക്കൊന്നുമില്ല തിരക്കും കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഈ സമയമൊന്നും കൈയും കാലും വയ്ക്കാൻ പറ്റില്ല ഇവിടെ ആൾക്കാരുടെ ബഹളമായിരിക്കും അല്ലെങ്കിൽ ഓക്കെ അപ്പൊ ബാലരാമപുരത്ത് നിന്ന് വന്ന വിജയൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഇതാണ് പഴയ ഒരു തിരക്കില്ല പക്ഷെ എന്നാലും പോകുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം രക്ഷിക്കട്ടെ വിശ്വാസം വിജയിക്കട്ടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ ബിസിനസ്സുകളൊക്കെ ലഭിക്കട്ടെ Thank you.
HP News, Attingal.